കരുതണേ നീ എൻ്റെ ഈശോയേ. നിലവിളിക്കും നേരമെന്നെ മാറിൽ ചേർത്തിടണേ, കരുണയോടെ കരുതണേ നീ എൻ്റെ ഈശോയേ. നിലവിളിക്കും നേരമെന്നെ മാറിൽ ചേർത്തിടണേ. സ്നേഹമുള്ള ഈശോയെ, അങ്ങ് തന്ന ഈ പ്രഭാതത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ശരീരവും ആത്മാവും ഇവയുടെ എല്ലാ കഴിവുകളും ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിചാരങ്ങൾ പോലും പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം വഴി എൻ്റെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെ യോഗ്യതകളോടുകൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ. പ്രവൃത്തികളെ അങ്ങ് നിയന്ത്രിക്കണമേ. അങ്ങേ തിരുരക്തത്തിൽ പൊതിഞ്ഞ് എന്നെ സൂക്ഷിക്കണമേ. അങ്ങേ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ അകറ്റാൻ കഴിയാതിരിക്കട്ടെ. ഞാനിന്ന് ബന്ധപ്പെടുന്ന എല്ലാവരിലും അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ കൃപ തരണമേ. ഞാൻ കാണുന്ന എല്ലാറ്റിനെയും അങ്ങ് ആഗ്രഹിക്കുന്നതുപോലെ കാണുവാൻ സാധിക്കട്ടെ. ഞാനിന്ന് മരിക്കുവാൻ അങ്ങ് തിരുമനസ്സാകുന്നെങ്കിൽ അങ്ങേ തിരുമുഖം കാണുവാൻ എനിക്കിടയാക്കണമേ. സ്നേഹമുള്ള ഈശോയെ, എൻ്റെ മാതാപിതാക്കളെയും സഹോദരീ സഹോദരന്മാരെയും സ്നേഹിതരെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും എൻ്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ഏവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരെയെല്ലാം അങ്ങയോടുള്ള ഐക്യത്തിൽ സദാ കാത്തുകൊള്ളണമേ. ആധ്യാത്മികവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണമേ. വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ ശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും കൊടുത്തനുഗ്രഹിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ. ഇന്ന് മരിക്കാനിരിക്കുന്നവർക്ക് അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തി കാണിച്ചു കൊടുക്കണമേ. പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നവർക്ക് കരുണയും പുണ്യജീവിതം നയിക്കുന്നവർക്ക് സ്ഥിരതയും കൊടുക്കണമേ. സഭയെയും രാഷ്ട്രത്തെയും അനുഗ്രഹിക്കണമേ. എൻ്റെ കാവൽ മാലാഖയെ, ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്നെ ഈ ദിവസം മുഴുവനും സ്നേഹപൂർവം കാത്തു സൂക്ഷിക്കുകയും നിരന്തരം പരിപാലിക്കുകയും ചെയ്യണമേ. ആമേൻ. ഇന്ന് മാർച്ച് 1-ാം തീയതി. ഇന്നത്തെ വായനകൾ വിശുദ്ധ പൗലോസ് എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 17-24 തിരുവചനങ്ങൾ. കർത്താവിൽ ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു, നിങ്ങൾ ഇനിയൊരിക്കലും വ്യർത്ഥ ചിന്തയിൽ കഴിയുന്ന വിജാതീയരെ പോലെ ജീവിക്കരുത്. ഹൃദയ കാഠിന്യം നിമിത്തം അജ്ഞത ബാധിച്ച അവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു. അവർ മനസ്സ് മരവിച്ച് ഭോഗാസക്തിക്ക് തങ്ങളെ തന്നെ സമർപ്പിച്ചു. എല്ലാ തരം അശുദ്ധികളിലും ആവേശത്തോടെ മുഴുകി. പക്ഷേ ഇതല്ല നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് പഠിച്ചത്. നിങ്ങൾ യേശുവിനെക്കുറിച്ച് കേൾക്കുകയും സത്യം തന്നിലായിരിക്കുന്നതുപോലെ തന്നെ അവൻ നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെയെറിയുവിൻ. നിങ്ങൾ മനസ്സിന്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ. യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാം വാക്യങ്ങൾ. കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ പിശാചികളെ പുറത്താക്കുകയും
നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ, നിങ്ങൾ എന്നിൽ നിന്നും അകന്നു പോകുവിൻ. എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, എങ്കിലും അത് വീണില്ല. എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. എൻ്റെ ഈ വചനങ്ങൾ കേൾക്കുകയും എന്നാൽ അത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണൽപ്പുറത്ത് ഭവനം പണിത ഭോഷന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, അത് വീണുപോയി, അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. എത്ര ഉറപ്പുള്ള പാറകൾ പോലും കാലാന്തരത്തിൽ മണൽത്തരിയായിത്തീരുന്നു. അടിസ്ഥാന ശിലയിൽ നിന്നും അടർന്നു വീഴുന്ന മണൽത്തരിയാകാതെ കുരിശാകുന്ന പാറമേൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന ആത്മീയത സ്വന്തമാക്കുവാൻ ക്രൂശിതൻ ഓർമ്മപ്പെടുത്തുന്നു. പത്രോസാകുന്ന പാറമേൽ പണിതുയർത്തപ്പെട്ട ഭവനത്തിലെ അംഗമാണ് ഞാൻ എന്ന് അഹങ്കരിക്കുമ്പോഴും പൈശാചികതയുടെ ഒരു ചെറിയ കാറ്റടിക്കുമ്പോൾ എൻ്റെ ആത്മീയ ജീവിത സൗധത്തിന് ഇളക്കം തട്ടുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നു. എത്ര കഠിനമായ പാറക്കല്ലുകൾ പോലും കാലാന്തരത്തിൽ പൊടിയായിത്തീരുന്നുവെന്ന് പ്രകൃതി പഠിപ്പിക്കുന്നു. രൂപാന്തരം പ്രാപിച്ച മണൽത്തരികൾക്ക് മീതെ പണിതുയർത്തപ്പെടുന്ന ഭവനങ്ങൾക്കൊന്നും അധികകാലം നിലനിൽപ്പില്ല എന്നാണ് സുവിശേഷം എന്നെ ഓർമ്മപ്പെടുത്തുന്നത്. എൻ്റെ ആത്മീയ ജീവിതം ക്രിസ്തുവിൻ്റെ കുരിശാകുന്ന പാറമേൽ തന്നെയാണോ എന്ന് തിരിച്ചറിയേണ്ട സമയമാണിത്. പൈശാചികതയുടെ കൊടുങ്കാറ്റിനാൽ ഞാൻ ഉൾപ്പെടുന്ന സഭ ആടിയുലയുകയാണ്. എൻ്റെ ജീവിതം കുരിശാകുന്ന പാറമേൽ അരക്കിട്ട് ഉറപ്പിച്ചാൽ ഒരു കൊടുങ്കാറ്റിനും എന്നെ തകർക്കാനാവില്ല. കുരിശിൽ നിന്ന് എന്നെ അടർത്തിയെടുക്കുവാൻ പിശാച് എൻ്റെ ജീവിതത്തിൽ കാറ്റയക്കുന്നുണ്ട്. എൻ്റെ വേദനകൾ, സഹനങ്ങൾ, കടബാധ്യതകൾ, പ്രലോഭനങ്ങൾ, ഇതെല്ലാം പൈശാചികതയുടെ കാറ്റാണെന്ന് തിരിച്ചറിയുവാൻ എന്നെ ശക്തനാക്കണമേ. നല്ല തമ്പുരാനെ, ഈ നോമ്പുകാലം എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായ നിന്നെ തിരിച്ചറിയുന്നതാകാൻ എനിക്ക് കൃപ നൽകണമേ. സങ്കടങ്ങളുടെ കൊടുങ്കാറ്റിൽ കുരിശാകുന്ന പാറമേൽ അള്ളിപ്പിടിക്കാൻ, അഭയം കണ്ടെത്താൻ ഈശോയെ നീ എന്നെ സഹായിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അസ്തമിക്കാത്ത എൻ പാപങ്ങളെണ്ണി ഞാൻ, പുലരുവാൻ വൈകുമെൻ പുണ്യങ്ങളെണ്ണി ഞാൻ. അസ്തമിക്കാത്ത എൻ പാപങ്ങളെണ്ണി ഞാൻ, പുലരുവാൻ വൈകുമെൻ പുണ്യങ്ങളെണ്ണി ഞാൻ. ഏറെ നാൾ പ്രാർത്ഥിച്ചു, ഏറെ നാൾ ധ്യാനിച്ചു, നന്നാകില്ലെന്നോ ഞാൻ ഉള്ളത്തിൽ ചിന്തിച്ചു. ഏറെ നാൾ പ്രാർത്ഥിച്ചു, ഏറെ നാൾ ധ്യാനിച്ചു,
ഒന്നാകില്ലെന്നോ ഞാൻ ഉള്ളത്തിൽ ചിന്തിച്ചു. സ്വസ്ഥതയില്ലാതെ നിദ്രയതില്ലാതെ ശക്തിയതെല്ലാമേ ചോർന്നിടുന്നു. സ്വസ്ഥതയില്ലാതെ നിദ്രയതില്ലാതെ ശക്തിയതെല്ലാമേ ചോർന്നിടുന്നു. ആശ്വാസം തേടി തേടി ആമോദം തേടി തേടി നിന്നാമം പാടി പാടി ആരാധിക്കാം. ആശ്വാസം തേടി തേടി ആമോദം തേടി തേടി നിന്നാമം പാടി പാടി ആരാധിക്കാം. കരുണയോടെ കരുതണേ നീ എൻ്റെ ഈശോയേ, നിലവിളിക്കും നേരമെന്നെ മാറിൽ ചേർത്തിടണേ. ശല്യങ്ങൾ എന്നെ തകർക്കാതെ ശ്രീവായാം വേലിയാൽ കാവലായി തീരണേ. തിന്മതൻ ശല്യങ്ങൾ എന്നെ തകർക്കാതെ ശ്രീവായാം വേലിയാൽ കാവലായി തീരണേ. ഈശോതൻ ക്രൂശിൽ ഞാൻ ചാഞ്ഞുറങ്ങിടുമ്പോൾ മുള്ളുകൾ മുത്തുകൾ സഹനങ്ങൾ രത്നങ്ങൾ. ഈശോതൻ ക്രൂശിൽ ഞാൻ ചാഞ്ഞുറങ്ങിടുമ്പോൾ മുള്ളുകൾ മുത്തുകൾ സഹനങ്ങൾ രത്നങ്ങൾ. ആശ്വാസം തേടി തേടി ആമോദം തേടി തേടി നിന്നാമം പാടി പാടി ആരാധിക്കാം. ആശ്വാസം തേടി തേടി ആമോദം തേടി തേടി നിന്നാമം പാടി പാടി ആരാധിക്കാം. കരുണയോടെ കരുതണേ നീ എൻ്റെ ഈശോയേ, നിലവിളിക്കും നേരമെന്നെ മാറിൽ ചേർത്തിടണേ. കരുണയോടെ കരുതണേ നീ എൻ്റെ ഈശോയേ, നിലവിളിക്കും നേരമെന്നെ മാറിൽ ചേർത്തിടണേ. ആരാധന സ്തുതി പാടിടം ആത്മാവിനാൽ നിറയാ. ആരാധന സ്തുതി പാടിടം ആത്മാവിനാൽ വരേണമേ എന്നിൽ നിറയണമേ. നാഥാ വരേണമേ
എന്നിൽ നിറയണമേ, നാഥാവരേണമേ എന്നിൽ നിറയണമേ, നാഥാവരേണമേ എന്നിൽ നിറയണമേ. കാരുണ്യമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യ കാരുണ്യമേ, തിരുവത്താഴമേശയിലെ സമ്മാനമേ, തിരുവത്താഴമേശയിലെ സമ്മാനമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യ കാരുണ്യമേ. ആരാധന പാടാം മാലാഘമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ, ആരാധന പാടാം മാലാഘമാരൊപ്പം ആരാധന
ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യ കാരുണ്യമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യ കാരുണ്യമേ. തിരുവത്താഴമേശയിലെ സമ്മാനമേ, തിരുവത്താഴമേശയിലെ സമ്മാനമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യ കാരുണ്യമേ. ആരാധന പാടാം മാലാഘമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ, പാടം ആലാഘമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. Thank you.
ഉദ്ധിതനായി നീ ഉദ്ധിതനായി.